फ्रेंड्स अस्सलाम वालेकुम वेलकम वेलकम बैक टू साइंस किचन केटीएम इन या अडिपोली इंग्लिश डेसर्ट आय बनोफी पाई आईटान वन मिस का नाम बनोफी पाई चये नमुक मिल्क मेड टोफी आखीएड़ी या तल्ते कुर मुड़कवी और पिशल वे हाई फ्लैम अंतर इवट मिनट लो फ्लैम वे वेवच्चे तल्चे ऐसा ऐसी रात्रि वैच इन या वेलो और ओवर नईटे वे इनिदे टोफी आईटेंद ओपन या पीद चूड़ोकूड़ी निपण चेल इत पोटी चांस कूड़ल नमुक ऐटो तल्ते നമ്മൾ കുക്കറിൽ റെഡിയാക്കിയ ശേഷം പിറ്റേന്ന് നമ്മൾ ഇത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരിക്കലും തന്നെ നിങ്ങൾ ഇത് ചൂടോടെ കൂടി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത് പൊട്ടി തെറിക്കാനാണ് അതിന് ചാൻസ് കൂടുതൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് എടുത്ത് വെക്കണ്ട നമുക്ക് വെളിയിൽ തന്നെ വെച്ചാൽ മതി ഇതിന്റെ ചൂടാറി നമുക്ക് കിട്ടും നമുക്ക് പുഡിംഗിന്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കി എടുക്കാം ഞാൻ അതിനെ अणसाल्टड्ड बटर अल डस्टिक बिस्कट ओर बौलि अुसरी बिस्कट कूट कुमेंदेश पन्म बिस्कट या नमक फस्ट लेयर एन तैयार नोक नमुक मिक्स जार ओर बिस्कट पड़ी अगर पड़िपे जस्ट करकिया म നല്ല ബിസ്ക്കറ്റ് നമുക്ക് ഒടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറും കൂടി ആഡ് ചെയ്തു കൊടുക്കാം നമ്മൾ നല്ലപോലെ കുതിരണ്ട ആവശ്യമില്ല നമ്മൾ പുട്ടിനൊക്കെ നനക്കത്തില്ലേ എന്ന് പറഞ്ഞപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം ഇത് നമുക്ക് ട്രേയിൽ നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി പുഡിംഗ് ആണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ പറയും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് एल स्थल लेवल इतना नमुक नमक ग्लासी अड़पा वैचे इोले नोल नमुक प्रसुक ओवर प्रसो कदर प्रसाद नो कट्ड़ेड़ ना बुद्धिमुट जस्ट नाम ग्लासी स्टील ग्लास आयु ചില്ലി ഗ്ലാസ് അയിലൻ്റെ അടിപ്പാവം വെച്ചതേ ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ഒരേപോലെ വരുന്ന രീതിയിൽ നല്ലപോലെ നമ്മൾക്ക് പ്രസ് ചെയ്തു കൊടുക്കാം ഇതാ കണ്ടോ ഇപ്പോ എല്ലാ ഭാഗത്തും നല്ലപോലെ ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ ആയിട്ട് നിങ്ങൾ പ്രസ് ചെയ്തു കൊടുക്കല്ല ജസ്റ്റ് ഒന്ന് നല്ലൊരു ഷേപ്പ് കിട്ടാനും അതുപോലെ തന്നെ ഒരേ ലെവലിൽ കിട്ടാനും വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഏകദേശം ഒരു അര മണിക്കൂറോളം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്ക് ടോഫി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ കണ്ടോ നമ്മുടെ ടോഫി എന്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയി കിട്ടിയിരിക്കുന്നേന്ന് ഇത് നമ്മുടെ ചോക്ലേറ്റിന്റെ അകത്ത് തന്നെ കാൻഡിയും ഒക്കെ പോലെ തന്നെ വളരെ ടേസ്റ്റി ആണ് നമുക്ക് ദേ ഇപ്പോ തന്നെ ഇത് അങ്ങട് കഴിച്ചാൽ പോലെ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇത് കണ്ടോ കുറച്ച് ഹാർഡ് ആയിട്ട് ഇരിക്കുമെങ്കിലും നമ്മൾ ഇത് ഇളക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു അടിപൊളി ആയിട്ട് നമുക്ക് ടോഫി കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോ നല്ല ഹാർഡ് ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെ ഒന്നും വെയ്ത്തില്ല നമ്മൾ സ്പൂൺ വെച്ച് നല്ലപോലെ മെൽറ്റ് ആക്കി എടുക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിനെ ടോഫിക്ക് തന്നെ അറിയാം നമ്മൾ ടോഫി മിഠായി ഒക്കെ കഴിച്ചു നോക്കുകയാണെങ്കിലും അറിയാം ടോഫി മിഠായിക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ
അത്ര ടേസ്റ്റാണ്. ഇതങ്ങോട്ട് പുട്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി നല്ല മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഇപ്പോ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ആയി വരുന്നുണ്ട്. നമുക്ക് ഇനി ടോഫി ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം. ടോഫി ഒന്നാമത് തന്നെ നല്ല മധുരമായിരിക്കും. നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വേണം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ബാക്കിയുള്ള ഇതിലേക്കെല്ലാം മധുരം ചേർക്കാൻ. ഇതൊരു ഇംഗ്ലീഷ് ഡെസേർട്ടായ ബനോഫി പൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വളരെ കിടിലനാന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടോഫിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ്. നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ടോഫിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൗഡർ ഷുഗറിന് പകരമായിട്ട് ടോഫിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് വരെ ടോഫിയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അമേസിങ്. നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല, ഫ്രഷ് ക്രീം അങ്ങനെ മതി. പിന്നെ ഞാനിത് അടിക്കുന്നതിനേക്കാളും മുമ്പ് ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ച ശേഷമാണ് എടുത്തത്. അപ്പോൾ നിങ്ങളങ്ങനെ എടുക്കാൻ ശ്രമിക്കണം. നമുക്ക് കേക്കിനെ പോലെ അത്ര സ്റ്റിഫായിട്ടുള്ളത് ആവശ്യമില്ല. നമുക്ക് ഇനി അടുത്ത ലെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള റോബസ്റ്റ പഴമാണ് ഞാൻ മൂന്നാമത്തെ ലെയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ ബൗളിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പഴം എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത്ര വേണം ഇത്ര കണക്ക് അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ബൗൾ എത്രയാണോ അത്രയനുസരിച്ച് നമ്മൾ റെഡിയാക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടോഫിയായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ എടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ഓരോ പഴം ഇതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടാണ് ഇതിനുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങൾ മടിക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ നോക്കണം. ഫുള്ളായിട്ട് കണ്ടാലാണ് അത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ നോക്കുകയും വേണം. ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ പുഡിങ്ങിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി നേരിട്ട് കാണാവുന്നതാണ്. എല്ലാം അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കുക, നിങ്ങൾ പ്രത്യേകം മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾക്കെല്ലാവർക്കും പുഡിങ്ങൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ എന്തെങ്കിലും പരിപാടി നടക്കുന്ന പാർട്ടികളിലാണെങ്കിലും വിളമ്പാനും വെറൈറ്റി തരം പുഡിങ്ങുകൾ ഇന്ന് എല്ലാവരും സെർച്ച് ചെയ്യാറുണ്ട്. ഞാനിടുന്ന പുഡിങ്ങുകളൊക്കെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഞാൻ പറയുന്നത് എന്താന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പവും വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങുകളാണ് എല്ലാം ഇടുന്നത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത ലെയറാണ്. ഞാൻ വിപ്പിംഗ് ക്രീമാണ് അത് ഞാൻ ബീറ്റ് ചെയ്ത ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് നമുക്കതിൻ്റെ മുകളിലേക്ക് നമുക്ക്
इटक नाचोल ना क्लियर शेष इतने लेवल नोल नमुक लेवल पटो निपल नोल लेवल श्रमिक अगे नाम एट मणिकूर् क्रिड्जे ना कुकिंग नमक ओपण चेद नोक नोल नम्बे पुडिंग सैटाइट ना अटिपाइट नमक मगल डेकोरेशन कुछ चॉकलेट ग्रैंडिष्टेक डेकोरेशन कटो इतण निलोद अदल वेचि बिस्कट पड़ो अब निष्टे ऐसी वेणी डेकोरेट इन नमुक कट स्मूत नमुक वन अगर नम्बर पुडिंग नोल रेडी आल क्रीमी आने ना टोफी कूड़ी नोल टेस्ट अगर नम्बे बनोफी पाई रेडी आईटर इंग्लिश डेसर्ट एल ट्रई चुना पाल बिस्कट कूड़ब टोफी चेब अटिपा कहना कहच नोकियाम तीर्च निभिप्राय कमेंट बॉक्सलूँ अकम ए संशय निर्णी तीर्च या मे नल्क सूपर एंणिपर अत्र सूपर आसीपीसुम नाम का वे बी हापी स्टे पॉजिटिव थैंक यू फॉर वाचिंग साइंस किचन केटीएम बाय बाय।